അനുഗ്രഹീത രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടെന്ന് നമുക്കൊരുമിച്ച് കത്തുവാദപ്പെടത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് തന്ന മനോഹരമായ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പാഷ ജിജി മോഹൻ, ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് വന്ദനം പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ലൂക്കോസ് പത്തിലാണ്, രണ്ട് ലൂക്കോസ് പതിനഞ്ചിലാണ്, മൂന്ന് ലൂക്കോസ് പതിനാറിലാണ്. ലൂക്കോസ് പത്ത്, ലൂക്കോസ് പതിനഞ്ച്, ലൂക്കോസ് പതിനാറ്, ഈ മൂന്ന് ഭാഗങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അവിടെ പത്താം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ 25-മുള്ള വാക്യത്തിൽ അതിൻ്റെ കോണ്ടസ്റ്റ് കാണുന്നുണ്ട്. ഒരു ന്യായശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നു, ദൈവമേ, യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പരീക്ഷിച്ച് ചോദിക്കുക. അപ്പം കർത്താവ് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എങ്ങനെ വായിക്കുന്നു എന്ന് അവൻ ചോദിച്ചത്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചു, നീ എങ്ങനെയാണ് വായിക്കുന്നത്. അതിപ്പോൾ തന്നെ യേശു പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് തിരുവായ് മൊഴിഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞപ്പം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ലയോ, വായിച്ചിട്ട് ഇല്ലയോ. ആദിയിൽ അവർ, ഇനി അവർ മേല രണ്ടല്ല ഒരു ദേഹം അത്രേ എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗുരു പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചത് വായിച്ച ഭാഗങ്ങളിൽ നിന്നാണ്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ന്യായശാസ്ത്രിമാരോട് സംസാരിച്ച ക്രിസ്തു തോറായൊക്കെ വായിച്ചിട്ടത് പറയുകയാണ്. അപ്പം കർത്താവ് ചോദിച്ചു, വായിച്ചിട്ടില്ല. അപ്പം വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെട്ട കാര്യമുണ്ട്, എന്ത് ചെയ്യണം, വായിക്കണം. കുഞ്ഞുണ്ണിമാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ വളയും. സത്യമാണ്, വായിച്ചാൽ മോനെ ഒരു നല്ല കയ്യടി ആ കുഞ്ഞിന് കൊടുത്ത്. അവനത്രയും പറഞ്ഞില്ല. ആരായിരുന്നു അത് പറഞ്ഞ്? ആ മോനാണോ? ശരി, ഓക്കെ. അപ്പം വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പം ഇത് നമ്മൾ ഉറക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടെയും സ്നേഹിക്കണം എന്നും, അടുത്തത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അല്ലേ. അപ്പോൾ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം, രണ്ട് കൂട്ടുകാരനെ അല്ല, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ആരെ സ്നേഹിക്കണം? കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരെ സ്നേഹിക്കണം? തന്നെ സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ആരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ? മറ്റുള്ളവരെ. ചുമ്മാ ഇടയ്ക്കൊക്കെ നമ്മൾ തോളയിലൊക്കെ തട്ടി കണ്ണാടിയുടെ മുമ്പിൽ പോയി എന്ന് പറയണമെന്നാണ് പറയുക. എന്താണെന്നറിയാം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിലപെടുക്കാനാണ്, എന്താണോ ഈ വിശേഷം എന്നൊക്കെ ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? മറ്റൊരാളല്ല, നമ്മളോട് ചോദിക്കണം അല്ലേ. നമ്മളോട് ചോദിക്കണം, നമ്മളോട് പറയണം. ഇന്ന് ഈ ഭയങ്കരമായിട്ട് ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ കാലമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ബോഡി ഷെയ്മിൻ്റെ കാര്യം വണ്ണം. നമ്മളെ ഈ ചില ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞ ഭയങ്കര നാണക്കേട്, എല്ലാവരും കളിയാക്കുക, തടിയാന്നാണ് വിളിക്കുന്നത്, തടിയ. ഞാൻ പറഞ്ഞടാ, തടിയ, ബോഡി ഷെയ്മ് പാടില്ല. എന്നാലും ഈ തടിയന്മാരെന്തിനാ മനപ്രയാസപ്പെടുന്നത്? ഈ തടിയന്മാരെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖമല്ലേ? ചിലപ്പോഴൊക്കെ ചില തടിയുള്ള ഈ എല്ലി മാന്നം കുറഞ്ഞതിനൊക്കെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് നോവും. നല്ല തടിയനാണ്, എന്ത് സുഖം കെട്ടി. ഞാൻ പറഞ്ഞ ഇടാ, നിന്നെ കെട്ടിപ്പിടിക്കാൻ എന്തൊരു സുഖമാണ്. അപ്പം തടി മോശമാണോ? അല്ല, തടിയുള്ളത് നല്ലതല്ലേ. ഒരാനച്ചന്തം എന്നൊക്കെ പറയത്തില്ലേ, ചെറുക്ക് തടി നല്ലപോലെ ചേരും, ചിലർക്ക് ചേരത്തില്ല. ചേരും മക്കളെ, ചിലർ തടി കുറഞ്ഞ എന്തോ വൃത്തികേടാ, നല്ല വണ്ണമുള്ള ചിലർ ക്ഷീണിച്ച് അവർ ഈ കീറ്റമൊക്കെ ചെയ്ത് ഉണങ്ങി കൊട്ടനടിച്ച് വരുമ്പം സങ്കടം തോന്നും കണ്ട. എല്ലാവരും ചോദിക്കുന്നതിനൊക്കെ എന്നോ പറ്റിയെന്ന്. അപ്പം തടിയുണ്ടെങ്കിലും തടിയില്ലെങ്കിലും, കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും, നമ്മൾ ആരെ സ്നേഹിക്കണം?
നമ്മളെ സ്നേഹിക്കണം. അപ്പം നമ്മളിടയ്ക്ക് നമ്മളോടൊക്കെ ഒന്ന് സംസാരിക്കണം. ആരോട്? നമ്മളോട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് എവിടെയാണ് ഓർക്കുന്നില്ല, എന്നാലും ആരാണ് എന്നോട് പറഞ്ഞെന്നുള്ള അങ്ങോട്ട് റിക്കളക്ട് ചെയ്യാൻ ഒക്കുന്നില്ല. എന്നാലും എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു, അദ്ദേഹവും ആരടിക്കണം, ഓക്കെ, അദ്ദേഹം ഒരിടത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം നാളെ രാവിലെ അദ്ദേഹം ഇച്ചിരി മോർണിംഗ് മാൻ അല്ല, അതുകൊണ്ട് രാവിലെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ വെളുപ്പിനെ മുറിക്കാത്ത വേറൊരാളുണ്ട്, ഭയങ്കര പ്രസംഗം കേൾക്കാം. മുറിക്കാത്ത കൂടെ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് കുളിച്ച് ജുബായൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഭയങ്കര പ്രസംഗം. ആരോടാ? ആരോടാ? തന്നെത്താൻ. പി ജി വർഗീസ് സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പ്രസംഗിക്കും, ഞാൻ പോവും, ഞാൻ അത്രയും, നീ കല്ലാണ്, നീ മിടുക്കനാണ്, ഇങ്ങനെയാണ്, എല്ലാം തന്നോട് തന്നെ സംസാരിച്ചത് നല്ല കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ആരോട് സംസാരിക്കണം? നമ്മളോട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മൾ കൊള്ളാവുന്നേ മക്കളെ, നീ കൊള്ളാവടി, എന്തോ നല്ല പെണ്ണാടി നീ, നീ നീ ചമ്മിയിരിക്കുന്നേ, നമ്മളെ നല്ല പെണ്ണാണ്. അപ്പം എല്ലാവരും അവരവരോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. നമ്മൾ ക്യൂട്ടാണ് അല്ലേ, കറുത്ത, അതുകൊണ്ട് സങ്കടപ്പെടരുത്. കറുപ്പിന് എത്ര അഴകാ, ഏഴഴകാണ്. അപ്പം കറുത്തായാലും വെളുത്തായാലും വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും വലിയ മിടുക്കരാണെങ്കിലും മിടുക്കരല്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. നമ്മൾ ഈ വലിയ ഈ ഈ ഞാൻ ചിലപ്പോഴൊക്കെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ട്, ഈ സഭയ്ക്കൊക്കെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഈ വളരെ നമ്മൾ ഈ നല്ല പിള്ളേരെന്നൊക്കെ പറയുന്ന പിള്ളേർ പലപ്പോഴും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. സത്യം പറഞ്ഞാൽ ഒരു ബ്ലഡ് വേണമെങ്കിൽ പോലും, എടാ രണ്ട് ഈ അലം പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഇതാവേ ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അവൻ 10 മിനിറ്റ് കൊണ്ട് ആളെയും കൊണ്ടുവരും. ഈ ഫുൾ A1 കിട്ടിയവൻ മുറിക്കാതെ നിന്ന് ഇറങ്ങണേ ഒത്തിരി പാടാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് വേണം, വേണ്ടേ? എല്ലാവരും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ദൈവം തന്നതെല്ലാം നല്ലതാണ്. അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചാലേ ആരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ. അപ്പം ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവൻ നമ്മെ തന്നെ സ്നേഹിക്കും, തന്നെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പം മോനെ മോനെ ഇഷ്ടമാണോ? അവനെ അല്ല, മോനെ ഇഷ്ടമാണോ? നല്ല ഇഷ്ടമല്ലേ, ചുമ്മാ ഒന്ന് പറ, എനിക്ക് ഇന്ന ഇഷ്ടമെന്ന് പറയടാ. ആ ഉണ്ടോ, വെരി ഗുഡ്, ഉണ്ടോ. അവൻ എഴുതുകയൊക്കെ ചെയ്തു, മിടുക്കാൻ കുട്ടി. അവൻ എഴുതി പുസ്തകം, എടാ തുറന്നു വെച്ചു, എഴുതണം. കാരണം വേറെ വലിയൊരാരും ഇവിടെ എഴുതുന്നില്ലടാ, അതുകൊണ്ടല്ലേ മക്കളെ, നീ എഴുതുന്നു സന്തോഷമാണ്. ബാക്കിയെല്ലാം ചുമ്മാ ഇരിക്കുക, എൻ്റെ പൊന്നു മക്കൾ എഴുതുന്നുണ്ട്. അപ്പം നോക്കൂ, നീ നിന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, നീ പറഞ്ഞു ഉത്തരം, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും അവൻ തന്നെത്താൻ ചോദിക്കുകയാണ്, നീ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നല്ലേ? അത് എഴുതിയിരിക്കുക, ലവ് യുവർ നൈബർ ആസ് യുവർ സെൽഫ്, ആസ് യു ലവ് യുവർ സെൽഫ്. ആരാണ് ഈ അയൽക്കാരൻ? അയൽക്കാരൻ ആരാന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവായ ഈശോ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ ഉത്തരമാണ്, ഒരാൾ യെരുശലേമിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. ലോകത്ത് പ്രസംഗ വേദികളിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഭാഗം. ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ള യെരുശലേമിൽ നിന്ന് അങ്ങോട്ട് പോവുക, എരിഹോവിലേക്ക് പോകുക. അതിനെ പിന്മാറ്റമായിട്ടൊക്കെ കാണുക, യെരുശലേം ആരാധനയുള്ള സ്ഥലം, അവിടെ നിന്ന് എരിഹോവിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പരമ്പരാഗത വ്യാഖ്യാനമൊക്കെ ഉണ്ട്. എന്തുവാകട്ടെ, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. ആണ്ട കയ്യപ്പെട്ടു, കള്ളന്മാരുടെ കയ്യപ്പെട്ടു. അപ്പോൾ അവർ അവൻ്റെ വസ്ത്രം അഴിച്ച് മുറി വേൽപ്പിച്ചു, അർദ്ധപ്രാണനായിട്ട് വിട്ടച്ചു പോയി. ഇനിയുമാണ് കഥ പുരോഗമിക്കുകയാണ്. ആ വഴിയായിട്ട് ആര് വന്നു? ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യൻ വന്നു. ലേവ്യൻ വന്നപ്പോൾ അവരിത് കണ്ടിട്ട് എന്ത് ചെയ്തു പോയി? മാറിപ്പോയി. അപ്പോഴാണ് അതുവഴി ആര് വരിക? ശമര്യക്കാരൻ വന്നു. ഈ ശമര്യക്കാരൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് കാണുക. മൂന്ന് കൂട്ടരാണ് അവിടെ ഉള്ളത്. ഒന്നാരാ? പുരോഹിതൻ. രണ്ട് ലേവ്യൻ. മൂന്ന് ശമര്യക്കാരൻ. പുരോഹിതൻ, ലേവ്യൻ, ശമര്യക്കാരൻ, ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയാ? കള്ളന്മാരാ. കള്ളന്മാരും ഇല്ലേ? കള്ളൻ പിടിച്ചു പറിച്ചിട്ട് അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ച് പോയി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുക? അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ച്. ഈ ലൈനുകളൊക്കെ നമ്മൾ പാടാറൊക്കെ ഉണ്ട്. അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയുകയാണ്, അതൊക്കെ ലൈനുകളാണ്. ആ പാട്ടൊക്കെ ഇതിനൊക്കെ ബേസ് ചെയ്ത് വരാറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കലാസൃഷ്ടികൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഗുഡ് സമരിറ്റൻ. ഏറ്റവും കൂടുതൽ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരെന്താ? ഗുഡ് സമരിറ്റൻ. ഹോസ്പിറ്റലുകളുടെ പേരെന്താ? ഗുഡ് സമരിറ്റൻ. സ്കൂളുകളുടെ പേരെന്ത്? എന്ത്? ഗുഡ് സമരിറ്റൻ അല്ലേ. എന്നാൽ എവിടെങ്കിലും ലേവ്യൻ എന്നുള്ള സ്കൂൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹോസ്പിറ്റലുണ്ടോ? ഇല്ല. കള്ളൻ്റെ പേരിലൊരു ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റൽ നടത്തുന്നത് പലപ്പോഴും മനുഷ്യനെ കക്കാനാണെങ്കിലും കള്ളൻ എന്ന് പേരിടൂ? ഇല്ല. മനുഷ്യൻ്റെ പോക്കറ്റ് എങ്ങനെ വിദഗ്ധമായി അടിച്ചു മാറ്റാമെന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ പോലും
എല്ലാ ഹോസ്പിറ്റലുകൾക്കും പല ക്രിസ്ത്യൻ ബേസ്ഡുള്ള ഹോസ്പിറ്റലുകൾ ഒരു സെക്യുലർ വേൾഡ് പോലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഗുഡ് സമരിയറ്റൻ. നല്ല ശമരിയക്കാരൻ എന്നൊരു വാക്ക് നോൺ ക്രിസ്ത്യൻ റലത്തിൽ പോലും ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ് നല്ല ശമരിയക്കാരൻ. ഇഷ്ടംപോലെ കലാസൃഷ്ടികളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായ ശില്പി, അദ്ദേഹം എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പാസ്റ്ററോടാണ്, അദ്ദേഹം നല്ലൊരു ശില്പം ഉണ്ടാക്കിയത് അടൂരിരിപ്പുണ്ട്. ഗുഡ് സമരിയറ്റനും ഈ എടുത്തുകൊണ്ട് പോകുന്ന അതിനെപ്പറ്റി സിമെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം അടൂര് ഇപ്പോഴും വന്നിരിപ്പുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് പോയി കണ്ടിരുന്നു. അപ്പോൾ എന്തുമാത്രം ശില്പങ്ങൾ, എന്തുമാത്രം ചിത്രങ്ങൾ, എല്ലാം ഇതുമായിട്ട് ബേസ് ചെയ്തിരിപ്പുണ്ട് ഗുഡ് സമരിയറ്റൻ. എന്തുകൊണ്ടാണ് ഇത്? മൂന്ന് കൂട്ടരാണ്. ഒന്ന് കള്ളനാണ്. കള്ളൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എവിടെ വരണം? എനിക്ക് വേണം. നിൻ്റേതല്ല, എനിക്ക് വേണം. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കള്ളൻ്റെ വിളിക്കാം. എന്നാൽ ലേവിയനും പുരോഹിതനും പോയി. അത് സോക്കോൾഡ് ഒരു റിലിജിയനാണ്. സോക്കോൾഡ് റിലിജിയൻ്റെ ഫിലോസഫി എന്താ? സോക്കോൾഡ് റിലിജിയൻ ഇവിടെ കാണുന്നത് അവർ കണ്ടിട്ട് എന്ത് ചെയ്തു പോയി? മാറിപ്പോയി. കണ്ടിട്ട് മാറിപ്പോയി. അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആരുടെയും. അങ്ങനെ ഒരു വൈബ്രേഷനൊക്കെ ഇട്ട് പറയുന്നത് കണ്ടിട്ടില്ലേ? എനിക്ക് ആരുടെയും ഒരു പൈസ പോലും വേണ്ട, ആരുടെയൊന്നും ഒരു കടും കാപ്പി മേടിച്ച് ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ ആർക്കും ഞാനൊന്നും കൊടുക്കാനുമില്ല. അവരാണ് ആര്? മതമാണ്. പലപ്പോഴുമൊക്കെ ഈ കടം വായ്പ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴുമൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നവർക്കേ ബുദ്ധിമുട്ടൊക്കെ എന്താകത്തുള്ളൂ മനസ്സിലാകത്തത്. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല, ആരുടെയും ഒന്നും എനിക്ക് വേണ്ട. അവരാണ് ആര്? റിലിജി. ഇന്ന് തന്നെ ഞാൻ പവർ ഉഷിനുണ്ടായിരുന്നു, അവിടെ നിന്ന് പോയി തിരിച്ച് ഞങ്ങളുടെ ഒരു ക്യാബ് കിടക്കാൻ താമസിച്ചു പോയി. ഞാൻ ഒത്തിരി പാടുപെട്ടാണ് വന്നേ എന്ന് പറഞ്ഞാൽ വണ്ടി ബ്ലോക്കാകുന്നു. എന്നാലും വന്ന ഒരു കണക്കിന് സമയത്ത് എത്തി, വലിയ കുഴപ്പമില്ല, അതൊക്കെ എത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വഴിയിൽ ഒരാളെ എടുത്തുകൊണ്ട് ഞാൻ ആശുപത്രി പോയി. ജിജി പാഷേ വരത്തിലെന്ന് പറഞ്ഞാൽ പാഷേനെ ഇനിയും സമ്മതിക്കൂ. അതുകൊണ്ടായിരിക്കണം ആര് പോയത്? ലേവിൻ അങ്ങ് പോയി. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് ചിലപ്പം ചത്ത് കിടക്കുകയാണെങ്കിൽ ശവത്തെ തൊട്ടാൽ ഭയങ്കര പൊല്ലാപ്പ, പിന്നെ ശുദ്ധീകരണ പ്രക്രിയയൊക്കെ വേണം. അതുകൊണ്ടായിരിക്കണം ലേവിൻ അതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു പോയി? മാറിപ്പോയി. അപ്പം ലേവിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റേതല്ല, എൻ്റേതാണ്, പക്ഷേ നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, പക്ഷേ എൻ്റേതൊന്നും ആർക്ക് തരത്തില്ല, നിൻ്റെ തരത്തില്ല. ഇവരാണ് ഒരു സോക്കോൾഡ് മതം. അവർ സന്ധ്യയ്ക്ക് 7 മണിക്ക് ഗേറ്റ് അടയ്ക്കും, ഏഷ്യാനെറ്റിൻ്റെ ലാസ്റ്റ് വാർത്തയും കേൾക്കും, പിന്നെ അതിനിടയ്ക്ക് ലൈവൊക്കെ ഏതൊക്കെ അന്ന് നോക്കും. ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങും, 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോകും, 7 മണിക്ക് കഴിക്കും, ഉച്ചയ്ക്ക് 3 മണിക്കോ 2 മണിയോ 4 മണി വരെ ഉറങ്ങും. ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. ഇവരെയെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? ലേവിരുന്ന് വിളിക്കാം. അവർ പറയുന്ന ഫിലോസഫിയോ കേൾക്കാൻ ഭയങ്കര കാര്യമാണ്. പാസ്റ്ററേ, പാസ്റ്ററേ, ഭൗതികത്തെക്കുറിച്ച് പ്രസംഗിക്കരുത്. നമുക്ക് സാമ്പത്തിക വിടുതലെല്ലാം വേണ്ട, നമുക്ക് നിത്യതയെ പോകേണ്ട കാര്യം വേണം പറയാൻ. ഇത് മുഴുവൻ ഭൗതികമാണ് പറയുന്നത്. അനുഗ്രഹം കിട്ടുന്ന കാര്യം, സമർത്ഥി, ഇവിടെ ഈ പൂത്ത കാശിരിപ്പുണ്ട്, അവരാണ് പറയുക പലപ്പോഴും എന്ത് വേണ്ട സാമ്പത്തിക വിടുതൽ. പക്ഷേ കട്ടപ്പുകയായിട്ടിരിക്കുന്നവരൊന്നും പ്രാർത്ഥിക്കത്തില്ലേ? അപ്പം എങ്ങനെങ്കിലും നാളത്തെ കാര്യം നടക്കണ്ടേ, വേണ്ടേ? അപ്പം നമുക്ക് ഈ ഐഡിയാസൊക്കെ പറയുന്ന പലപ്പോഴും ഈ റിലിജിയനാണ്. റിലിജിയന് ഭയങ്കര ഫിലോസഫിക്കൽ കാര്യമുണ്ട്. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട, പക്ഷേ എൻ്റേത് ആർക്കും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. അവരാണ് റിലിജിയൻ. അപ്പോൾ അതുവഴി ആര് വന്നു? ശമരിയക്കാരൻ വന്നു. ഈ ശമരിയക്കാരൻ ചെയ്ത കാര്യം കണ്ടോ? ഒന്നിനുണ്ട് എത്രെല്ലാം കാര്യമുണ്ട്. വഴി പോകയിൽ അവൻ്റെ അടുക്കിലെത്തി. അടുത്ത കാര്യം, അവനെ കണ്ടു. അതൊന്ന് നോക്കിയേ, അടിവരയിട്ട് എണ്ണിക്കോണം. എന്ത് ചെയ്തു? കണ്ടു. എല്ലാവരൊന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കണ്ടു. ഒന്നാമത് കാണണം. നമ്മൾ പലപ്പോഴും മനുഷ്യൻ്റെ വേദനകൾ കാണാൻ ഇഷ്ടമില്ലാത്തവരാണ്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ പറയും, ഓ, എനിക്കത് കാണാൻ പോലും വയ്യാത്തോളൂ, ഞാൻ അങ്ങോട്ട് നോക്കി പോലും ഇല്ല. കണ്ടു മനുഷ്യൻ. നമ്മളങ്ങനല്ലേ, കാണാൻ വയ്യാത്തതുകൊണ്ട് നോക്കാറില്ല, അതൊന്നും അറിയണ്ടായില്ല. വി ഡു നോട്ട് വാണ്ട് ടു ബി ഡിസ്റ്റേബ്ഡ്. മനുഷ്യൻ്റെ അവസ്ഥകളും വേദനകളൊക്കെ കാണുമ്പോഴേ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? കാണണം. എനിക്കറിയാവുന്ന ഒരു അച്ചായൻ ഭയങ്കര കാശുകാരനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. ഒരു തലമുറ ഒരു 2-3 തലമുറയായിട്ട് അവിടെ കാശുള്ളവരാണ്. അപ്പം അച്ചായൻ പറയും, അച്ചായൻ്റെ ഒരു മോനുണ്ട്, പറഞ്ഞു ഞങ്ങളുടെ കാശൊന്നും പോകാത്തതിൻ്റെ കാര്യം അച്ചായനോട് പിള്ളേർ പറയാൻ ടൂറ് കൊണ്ടുപോകണം. പുള്ളി ഇടയ്ക്കൊക്കെ ടൂറ് കൊണ്ടുപോകും, പക്ഷേ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടൂറ് കൊണ്ടുപോകും. എവിടോട്ടെന്ന് അറിയാമോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോവാടി. ചുമ്മാ കയറി ഇറങ്ങി കാല് പൊക്കി കിടക്കുന്നതും കൈ തൂങ്ങി കിടക്കുന്നതും എല്ലാം കാണിച്ചിട്ട് പറയും ഇന്നത്തെ ടൂറാണ്. അതുകൊണ്ട് കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ
കുറച്ചൊക്കെ വ്യത്യാസം വരും, സത്യമാണ്. കാരണം അവരുടെ മനസ്സിന് കുറച്ചൊരു അടിവൊക്കെ വരും. എന്ത് ചെയ്യണം? കാണണം. നമ്മൾ പക്ഷേ ഈ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയത്, ടൂർ കൊണ്ടുപോയത് ഇവിടെ, നമുക്ക് ഫാമിലി ഔട്ടിങ് പോകണം. എങ്ങോട്ടാ? മെഡിക്കൽ കോളേജാണ്. ഫാമിലി ഔട്ടിങ് പോകുന്ന എവിടെ? ഒന്നി ബ്ലാക്ക് തണ്ടറോ അല്ലെങ്കിൽ മൂന്നാറോ, മൂന്നാർ മടുക്കുമ്പം കന്യാകുമാരിയോ, കന്യാകുമാരി മടുക്കുമ്പം കോവളോ, കോവളം മടുക്കുമ്പോൾ ഊട്ടിയോ ഔട്ടിങ് കൊണ്ടുപോകായിരുന്നു ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ. എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര താല്പര്യം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഇവർ കണ്ടു, കണ്ടിട്ട് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞിട്ട് എന്ത് ചെയ്തു? അരികച്ചു. നമുക്ക് ഈ രണ്ട് കാര്യം നടക്കും. കാണുകയും ചെയ്യും, മനസ്സലിക്കുകയും ചെയ്യും, അല്ലേ? കാണുകയും ചെയ്യും, മനസ്സലിയുകയും ചെയ്യും. ട്രാജഡി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കരഞ്ഞു വീണ്ടും വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് സിനിമകളൊക്കെ പാടാ. എന്നാലും കേരളത്തെ ഒരു സമയത്ത് മൊത്തം കരയിപ്പിച്ച് ജയിപ്പിച്ച ഒരു സിനിമയുണ്ട്. ഏതാ? മൂന്ന് പിള്ളേരുടെ കഥ. മൂന്നാണോ നാലാണോ? ആകാശദൂത്. ആകാശദൂത് എല്ലാവരും കണ്ട് എന്ത് ചെയ്തു? കരഞ്ഞു. കരഞ്ഞില്ലേ? മോള് കരഞ്ഞില്ലേ? കരഞ്ഞു. മോള് കരഞ്ഞോ? അത് കണ്ടില്ല. മോള് കരഞ്ഞായിരുന്നോ? അവരൊന്നും അതൊന്നും കണ്ടില്ല. ആകാശദൂത് കണ്ടവരെ കച്ചേച്ചി കണ്ടില്ലേ? കണ്ടില്ല. പാവം, കാണത്തില്ല, കാണരുത്. അയ്യോ, ഞാനും കണ്ടില്ല. ഞാൻ ഇച്ചിരി ഇച്ചിരിയൊക്കെ പിള്ളേർ എനിക്ക് അയച്ചു തന്നൊക്കെ കണ്ട്. അപ്പോൾ ആകാശദൂത് കണ്ട് കേരളം മുഴുവൻ എന്ത് ചെയ്തു? കരഞ്ഞു. ഒത്തിരി പേര് കരഞ്ഞു. ഒഫൻഡഡ് ആകില്ല, ഞാൻ തമാശ പറഞ്ഞ. കരഞ്ഞു. കരഞ്ഞ് എന്തിനാണെന്ന് അറിയാമോ? കണ്ടു, കരഞ്ഞു. അവിടം വരെയൊക്കെ എളുപ്പമാണ്. നമ്മൾ ഈ സിമ്പതി ആകാൻ ഭയങ്കര എളുപ്പമാണ്, സിമ്പതി. പക്ഷെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പുണ്ട്. എന്ത് ചെയ്തു? അരികച്ചെന്ന്. ഇത് ഭയങ്കര പാടുള്ളതാണ്. കാണാൻ എളുപ്പമാണ്, മനസ്സലിയാൻ എളുപ്പമാണ്. എങ്ങോട്ട് പോകാൻ പാടാ? അരികച്ചെന്ന്. ഇവിടെ കണ്ടോ? കണ്ടു, പറഞ്ഞേ, മനസ്സലിഞ്ഞു. മൂന്ന്, അരികെ ചെന്ന്. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്തു? അരികെ ചെന്ന്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അരികെ ചെല്ലണം. ഇവിടെ ഭയങ്കര പാടുള്ള കാര്യമാണ് അരികെ ചെല്ലുക. അരികെ ചെല്ലുമ്പോൾ ഇത് ചിലപ്പം മരിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മരിച്ചു പോയെങ്കിൽ സാക്ഷി പറയേണ്ടി വരും, അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമങ്ങൾ വരേണ്ടി വരും. ഈ പൊല്ലാപ്പൊന്നും ഇല്ലല്ലോ. അരികെ ചെല്ലായിരുന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെല്ലണം? അരികെ ചെല്ലണം. ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മൾ കാണുന്ന ഒരു മുഖമൊന്നുമല്ല. നമ്മൾ കാണാത്ത ഒത്തിരി മുഖങ്ങൾ മനുഷ്യർക്കുണ്ട്. മനുഷ്യൻ പെട്ടെന്ന് ബയാസ്ഡ് ആകും, ബയാസ്ഡ് ആകും. ഞാൻ ഇന്നൊരു വീട്ടിൽ കയറി ചെന്നേ, രാവിലെയാണ്. എനിക്ക് നമ്മളോട് തന്നെ അങ്ങ് പുച്ഛം തോന്നും. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. അവന് അങ്ങ് നമ്മളെ ഇഗ്നോർ ചെയ്തു, മൈൻഡ് ചെയ്യുന്നില്ല. അവനെ അങ്ങ് നമ്മളെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ്. എനിക്കങ്ങ് ദേഷ്യം തോന്നി. ഏത് സാധനമാണ് അതിനെ? മനുഷ്യനെ മൈൻഡ് ചെയ്യാത്തൊരു സാധനം. എനിക്ക് മനസ്സിലോട് തോന്നി, ഇവനൊക്കെ എന്തും മനുഷ്യരാണ്. നമ്മളൊന്നൊരു ഭാഷ കയറി ചെല്ലും എഴുന്നേക്കണ്ടേ. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അവനോട് ചോദിച്ചു, ഈ മോൻ്റെ പേരെന്നാ? അവൻ്റെ പേരിതാ. അവന് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. ഞാനറിഞ്ഞോ? ഞാൻ പെട്ടെന്ന് ബയാസ്ഡായി. പക്ഷേ പിന്നെ എനിക്ക് അങ്ങ് എന്നോട് സങ്കടം തോന്നി. കാരണം അവന് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് മനുഷ്യനെ വിധിക്കും. ഈ പുറമേ കാണുന്ന ഒന്നുമല്ല മനുഷ്യർ. മനുഷ്യരുടെ മനസ്സിനകത്ത് ഒത്തിരി ദുഃഖങ്ങളൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് വിധിക്കും. കോവിഡിൻ്റെ സമയം ഒരു കല്യാണം നടക്കുക, 100 പേരുടെ അന്ന് മാക്സിമം 100-ൻ്റെ ഒരു സമയം എത്തിയൊരു കല്യാണം. അപ്പം ഞാനത് ഓർഗനൈസ് ചെയ്ത് കല്യാണമെല്ലാം നടത്തി. കാരണം ഈ വാതൊക്കെ വരുന്നോടെയല്ലേ എന്ത് എഴുതണം? പേരെഴുതണം, പനി നോക്കണം, അങ്ങനെയൊക്കെയല്ലേ കയറ്റുക, ടെമ്പറേച്ചറൊക്കെ നോക്കണം. അപ്പം ഞാൻ രണ്ട് പെമ്പിള്ളേരെ അവരോട് പറഞ്ഞ് രണ്ട് എന്താണ് ഈ റിസപ്ഷൻ കേള്, എന്താ വെൽക്കം കേള് അല്ലേ, രണ്ട് വെൽക്കം കേളെ കൊണ്ടുവരണം. അപ്പോൾ രണ്ട് നല്ല പെമ്പിള്ളേർ ഒരു ബൈക്കേ വന്നു, അതുങ്ങൾ വാതുക്കെ നിന്ന്. അപ്പോൾ അവർ നല്ല ഒരു കൊച്ചു മിടിയും കോട്ടും ഒക്കെ ഇട്ട്, ലിഫ്റ്റിക്കൊക്കെ ഇട്ട് സ്മാർട്ടായിട്ട് നിൽക്കും. ഞങ്ങളുടെ വന്ന ഒരച്ഛൻ എന്നോട് അങ്ങ് തുടങ്ങി, വിശുദ്ധിയും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇതുങ്ങളെ കൊണ്ട് വാതുക്കെ നിർത്തണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളി അങ്ങ് എന്നോട് അങ്ങ് ഭയങ്കര ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നോട് ആര് പറഞ്ഞു അങ്ങോട്ട് നോക്കാം? അച്ഛൻ കണ്ണട ചങ്കരിയാ പോരെ, തന്നോടറേണ്ട ആവശ്യപ്പെട്ടു അവരെ നോക്കാൻ. ഇവിടെ താൻ കയറി പോവും, ചുമ്മാ വഴക്കുണ്ടാക്കാതെ. അവരവിടെ നിന്നുകൊള്ളും, ഇവരെ ഇന്ന് പറഞ്ഞു വിടണം. പാസ്റ്റർ ഇതെന്തുവാ ഇത്? ഞാൻ എന്തുവാ? ഞാനും അവരെ വിളിച്ച് വിളക്കം കേൾവേണമെന്ന് പറഞ്ഞ് അവരെ ഇതെല്ലാം എന്തുവാ പറയുന്നേ? എന്തോ മക്കളെ അതിൻ്റെ പേര് ഇവൻ്റെ അല്ലേ, ഇവൻ്റെ ഈ പിള്ളേരോട് എൻ്റെ വൈഫ് എന്തെന്ന് വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഇവരെ ഞങ്ങളെ മുറി ഓഫീസിൽ വിളിച്ച്, എനിക്ക് രണ്ട് നല്ല പെൺപിള്ളേർ,
അപ്പോൾ പത്ത് പത്ത് മണിയായതേ ഉള്ളൂ, പത്ത് പത്തരയായി. ഇവർ എല്ലാവരും കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ കഴിഞ്ഞ എൻ്റെ വൈഫ് വർത്തം അപ്പം എന്നെ പറഞ്ഞ് മക്കളോടൊന്ന് വർത്താം. ഞാൻ അവരെ വിളിച്ചിട്ട് അവർക്ക് അവരുടെ അവരുടെ കമ്പനി ശമ്പളമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് ഒരു ഓഫറിങ് ഒരു ചെറിയൊരു എനിക്ക് തോന്നി ഒരു ഇച്ചിരി പൈസ കൊടുത്തു. എൻ്റെ പെമ്പിള്ളേർ ഈ പിള്ളേരെ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കോട്ടും ഇതും കണ്ടുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് അങ്ങ് വിധിക്കരുതേ, ഞങ്ങളെ അങ്ങനൊരു ഇംപ്രസ് എടുക്കരുത്. അമ്മ തളർന്ന് കിടക്കുക, അച്ഛന് രോഗിയാണ്, വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബൈക്ക് എറണാകുളത്തു നിന്ന് വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും. ഒരാൾ എം എക്ക് പഠിക്കുക, ഒരാൾ ബി എ ഫൈനൽ ഇയറാണ്. 11 മണിയായി എൻ്റെ സങ്കടം അതല്ല, ഈ പിള്ളേരെ വിധിച്ച് അച്ഛൻ്റെ മോള് 11 മണിക്കും കിടന്ന് ഉറങ്ങുവാണ്. എൻ്റെ മോള് വന്നിട്ട് ഉറക്കുമായിരുന്നു. ഈ 11 മണിക്കാകുമ്പം എറണാകുളത്തു നിന്ന് ഇവിടെ സ്കൂട്ടറിൽ എത്തണമെങ്കിൽ എപ്പം വിട്ട് കാണും. നമ്മൾ പെട്ടെന്ന് വിധിക്കും മനുഷ്യരെ. 2-10 or 18 വയസ്സുള്ള പിള്ളേരെ സ്കൂട്ടറെ നമ്മൾ വിടുവോ എറണാകുളത്തു നിന്ന് ഇവിടം വരെ ജീവിക്കണ്ടേ? നമ്മൾ ഈ മനുഷ്യനോട് അരികെ ചെല്ലുമ്പോഴേ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ്റെ വേദനകളൊക്കെ അറിയണമെങ്കിൽ എവിടെ ചെല്ലണം? അരികെ ചെല്ലണം. അവൻ കണ്ടു മനസ്സലിഞ്ഞു അരികെ ചെന്നു. പറഞ്ഞ് കണ്ടു മനസ്സലിഞ്ഞു അരികെ ചെന്നു അരികെ ചെന്നു. അത് എളുപ്പം, അവിടം വരെ ചെല്ല. അടുത്തത് എണ്ണയും വീഞ്ഞു പകർന്നു. അരികെ ചെല്ലണം, അരികെ ചെല്ലണം. ഓരോരുത്തരുടെ അരികിൽ ചെന്നാൽ ഒത്തിരി കഥകൾ കേൾക്കാൻ കഴിയും, ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കാണാൻ കഴിയും. പെട്ടെന്ന് ബയാസ്ഡ് ആകാമെന്നതിന് മുമ്പ് അരികെ ചെല്ലുക, എന്നിട്ട് എണ്ണയും വീഞ്ഞും പകർന്നു. നമ്മൾ തർപ്പണ മുൻവിധിയല്ലേ? ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് കളിദാസൻ വളരെ വിനയത്തോട് പറയാണ്, നല്ല നിലകളിലൊക്കെ എടുക്കുക. ആലപ്പുഴയിൽ നിന്നൊരു കൺവെൻഷൻ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അതും ആ തീരദേശത്താണ്, തീരദേശത്ത് കഴിഞ്ഞ് തിരുവല്ല എത്തി. തിരുവല്ല എത്തിയപ്പോൾ 11:30 അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന മോന് തിരുവനന്തപുരത്തുള്ള കുഞ്ഞാണ്, അവൻ വിട്ടു പോവുക. ഞാൻ പറഞ്ഞു, മോനെ എവിടെ സ്പീഡ് കുറയ്ക്കും, നീ എവിടെ ഇത്ര സ്പീഡിൽ പോകുന്നത്? അവൻ പറഞ്ഞു, 12 മണിക്ക് മുമ്പ് ഒരു ടാർഗറ്റാണ് എനിക്ക് റാന്നി ചെല്ലണം. അമ്മ പറഞ്ഞു, വണ്ടി അവിടെ നിർത്തിക്കേ, നിൻ്റെ ഭാര്യ അവിടെ ഇല്ല റാന്നി, നീ കല്യാണം കഴിച്ചില്ല, നിൻ്റെ പിള്ളേരവിടെ ഇല്ല, പിന്നെ നീ എന്തിനാ ഈ 12 മണിക്ക് മുമ്പേ ചെല്ലത്? എൻ്റെ ഭാര്യയല്ലേ അവിടെ ഉണ്ടേ, ഞാനല്ലേ ധൃതി വെക്കണ്ടേ, നീ എന്തിനാ ധൃതി? നീ വണ്ടി നിർത്തിക്കാ, പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. അച്ഛാ, ഞാൻ പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് എനിക്കങ്ങനെ തോന്നുക. നീ അവിടെ നിൽക്ക, നമുക്ക് ഇച്ചിരി നേരം വർത്താനമൊക്കെ പറയും. ഞാൻ വണ്ടി നിർത്തിച്ച് ഇറങ്ങി ഇന്ന് ഒരു കാര്യമില്ല, എനിക്കും അങ്ങനെ അങ്ങ് തോന്നുക. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നപ്പോൾ അച്ഛാ എന്നാൽ ശരി പോയേക്കാം പോന്നു. ഞങ്ങളുടെ നാട് അടുക്കുമ്പോൾ തടിയൂരൊക്കെ കഴിഞ്ഞ് തീയാടിക്കലോട്ട് എത്തുമ്പോൾ രാത്രി 1 മണി അടുക്കാറായി. ഒരു മനുഷ്യൻ ഓടി വന്ന് വണ്ടിയുടെ മുമ്പേ ഇങ്ങനെ. അപ്പോൾ ഇവൻ പെട്ടെന്ന് വണ്ടി സ്പീഡിലെടുത്ത് പേടിച്ചു പോകും. അർദ്ധരാത്രി കുറ്റാക്കൂരിട്ട് ഓടി വന്നൊരു മനുഷ്യൻ വണ്ടിയുടെ മുമ്പിൽ ചാടുക, എന്നിട്ട് ഈ വണ്ടി മൂവ് ആയപ്പോഴത്തേന് ഗ്ലാസ്സിനിട്ട് അഞ്ചാറാട്ടി. അപ്പം വണ്ടി എടുത്തിട്ട് പറഞ്ഞ, അച്ഛ എന്തോ അപകടം, ചുമ്മാ പണി കിട്ടുന്ന പണിയാണ്. ഞാൻ പറഞ്ഞൊന്നും വണ്ടി ഒന്ന് മോനൊന്ന് റിവേഴ്സ് എടുത്ത്, ഞാൻ ഉറക്കമായിരുന്നു, റിവേഴ്സ് എടുത്ത്, റിവേഴ്സ് എടുത്ത്. നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഗ്ലാസ്സിനിട്ടടിക്കുക. ഞാൻ പറഞ്ഞ് ഗ്ലാസ് കാക്കാം, ഗ്ലാസ് കാക്കുക. വേർത്ത് കുളിച്ചൊരു മനുഷ്യൻ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും, ആ അന്തരീക്ഷമല്ല നമ്മൾ. ഒന്നീ മദ്യം അല്ലെങ്കിൽ എന്തോ അപകടം, എന്താണ്? അപ്പോൾ അതേണ്ട ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് വല്ലാതെ വരുന്നു, നെഞ്ചു പൊട്ടുന്നു, ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ എന്നോട് എൻ്റെ വണ്ടി പിടിച്ച് പറഞ്ഞു, അച്ഛാ ഇത് അപകടമാണ്, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോര ഒന്നീ നിങ്ങൾ മദ്യപനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനാണ്. ഇതിലേതാ സത്യമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കും നിങ്ങൾ ആശുപത്രിയിൽ പോകാനാണ്. അല്ല, നിങ്ങൾക്ക് മറ്റൊരു പ്ലാനുണ്ട്, പോകുന്ന വഴിക്ക് എന്നെ ഉപദ്രവിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ രോമത്തെ തൊടാനൊക്കത്തില്ല. അതെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞ ദൈവദാസനാണ്, എൻ്റെ ചുറ്റും ഇങ്ങനെ ദൂതന്മാർ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് എന്നെ തൊടാനൊക്കത്തില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന വിശ്വസിച്ച് ഞാൻ വണ്ടിയെ കയറ്റി 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 ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ മരിക്കാൻ പോവുക. അറ്റാക്കായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ കൊടുത്തു, പോവുകയാണ്. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ചർച്ചിൽ പറഞ്ഞു, ഞങ്ങളുടെ നൈറ്റ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ, എനിക്ക് ആശുപത്രിയിൽ എത്തിക്കണം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പറയട്ടെ, ആ വണ്ടി ഇരുന്നുകൊണ്ട് ആ മനുഷ്യൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് ആശുപത്രി കൊണ്ടിറക്കി. അവരാൾക്കാർ വന്നു കയറ്റി. പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോള് വന്നു, ഞാൻ നമ്പർ കൊടുത്തിട്ട് പോന്നു, അദ്ദേഹം മരിച്ചുപോയി. ആ സഹോദരി ഇപ്പോഴും കണ്ടാൽ പറയും, വഴിയിൽ കിടന്ന് മരിച്ചേനെ. പക്ഷെ വഴിയിൽ കിടന്ന് മരിച്ച ആരും കാണാതെ എപ്പോഴെങ്കിലും ആയിരിക്കും കാണുന്നത്.
നമ്മൾ അവിടെ നിർത്തി എന്തുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ച് യേശുവെ എന്ന് വിളിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഒരു അനുരഞ്ജനപ്പെട്ട് ഒരു സമാധാനത്തോടെ കൊണ്ടാക്കാനൊത്തു. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ കാര്യം ചെയ്തതെന്നല്ല, എന്നാലും ഇന്നും അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു കാര്യം ഓർക്കണേ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ഒത്തൊന്നും വരത്തില്ലെങ്കിലും ഈ മനുഷ്യരുടെ അരികെ ചെല്ലാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. പെന്തക്കോസ് സഭകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരാൾ അസുഖമാണെന്നറിഞ്ഞാൽ, വിഷമമാണെന്നറിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു പായിട്ട് അവരുടെ കൂടി ഇരിക്കുമായിരുന്നു. ഇരുന്ന് അവരുടെ വേദനകൾ പങ്കുവെച്ചത് കൊണ്ടാണ് ഈ സഭ ഒത്തിരി പേരെ സ്വാധീനിച്ചത്. ദൈവസഭ സ്വാധീനിച്ചത് അങ്ങനെ പട്ടത്തങ്ങളെയും വിട്ട്, പള്ളിമേടകളെ വിട്ട്, വലിയ കൂട്ടങ്ങളെയും കൂട്ടുകാരെയും വിട്ട്, കുടുംബത്തെ വിട്ട്, പാരമ്പര്യത്തെ വിട്ട് ആയിരങ്ങൾ ഇറങ്ങി വന്നത് ഒറ്റ കാര്യം കൊണ്ട്. അവിടെ വേദനയിൽ അരികെ ചെന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ സഭയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. എന്ത് ചെല്ലണം? അരികെ ചെല്ലണം. എല്ലാവരും പ്രാർത്ഥിച്ച് വേദനിക്കുന്നവൻ്റെ അരികെ ചെല്ലാൻ, കണ്ണടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് വേദനിക്കുന്നവൻ്റെ അരികെ ചെല്ലണം. വേദനിക്കുന്നവൻ്റെ അരികെ ചെല്ലണം. ഇന്ന് അരികെ ചെല്ലാൻ ആൾ കുറവാണ്. പലപ്പോഴും ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. വെള്ളത്തിൽ പോയ കുറേ പേർ ഒന്നിച്ച് മരിച്ച ആ ദാരുണമായൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച, അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തിയ ഒരാളോട് പറഞ്ഞു, ആ ബസ് അവിടെ നിർത്തിയപ്പോൾ അതിനകത്ത് കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു, മുമ്പിൽ വണ്ടി തൂട്ടിപ്പോയതാണ്. ആരെങ്കിലും മുണ്ടൂരിയിട്ടൊന്ന് ചാടിയായിരുന്നെങ്കിൽ, മുണ്ടൊക്കെ ഊരിയിട്ട് കൂട്ടിക്കെട്ടി രണ്ട് ചെറുപ്പക്കാരിറങ്ങിയിരുന്നെങ്കിൽ ഇവരെയൊക്കെ വലിച്ചെടുക്കാറുണ്ട്. പക്ഷെ അന്നേരം വണ്ടി ഇരുന്ന് ആരോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമയം പോയെന്ന്. വണ്ടി എടുക്കുന്ന ആരൊക്കെയോ പറഞ്ഞപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയെ. ഒരു കാര്യം ഓർക്കണേ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ആരൊക്കെയോ ദൈവം അരികെ അയച്ചിട്ടില്ലേ? ഒരു സാന്ത്വനത്തിൻ്റെ വാക്കുമായി കർത്താവ് അരികെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോടെല്ലാവരും പ്രാർത്ഥിച്ച് അരികെ ചെല്ലാനുള്ള കൃപ തരണേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിൽ കൂടെ പാച്ച് ചെയ്യുന്നവരെല്ലാം പ്രാർത്ഥിച്ച് ദൈവമേ വേദനിക്കുന്നവൻ്റെ അരികെ ചെല്ലാൻ എന്നെ സഹായിക്കണേ. കരം ഉയർത്തി പ്രാർത്ഥിച്ച് ആയുസിൽ ഒരിക്കലെങ്കിലും നമ്മെ ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെക്കുറിച്ചുള്ള നിയോഗത്തിൽ ഒരാളുടെ അടുത്തല്ല. ഒരാളെ അകറ്റാൻ എളുപ്പമാണ്, ഒരാളെ മുറിക്കാൻ എളുപ്പമാണ്, ഒരാളെ ആത്മീയത്തിൽ നിന്ന് അല്ലെങ്കിൽ മേലിൽ സഭയിൽ വരാത്തതുപോലെ പറഞ്ഞു വിടാൻ നമ്മുടെ ഒരു നോട്ടം മതി. അല്ലെ, അവർ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് അവരുടെ വണ്ടി ഒന്ന് ബ്ലോക്കായാൽ നമ്മൾ അവരോട് ചൂടായാൽ മതി. എനിക്കറിയാം, ഒരാൾ മുമ്പിൽ കിടക്കുക, പുറകെ അതിൻ്റെ പുറകിൽ വണ്ടികൾ കിടക്കുക. ആദ്യമായിട്ട് വന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ നിന്നതിൻ്റെ പേരിൽ വണ്ടി എടുക്കാൻ ഇച്ചിരി താമസിച്ചപ്പോൾ പാരമ്പര്യമുള്ള വിശ്വാസികൾ അയാളോട് വല്ലാതെ ചൂടായതുകൊണ്ട് ഈ സമൂഹത്തോട് വെറുപ്പായി പോയവരുണ്ട്. കർത്താവേ, അരികെ ചെല്ലാനുള്ള കൃപ തരണേ. എത്രയോ പേരെ വീട്ടിലിരുന്ന് കുളിപ്പിച്ച് ഒരുക്കി വണ്ടിയെ കയറ്റി ഒരു യോഗത്തിന് കൊണ്ടുപോയാൽ പിന്നെ രണ്ട് പ്രാവശ്യം പോയാൽ മൂന്നാമത്തെ വട്ടം അവരാരും വിളിക്കാതെ പൊക്കോളും. പക്ഷെ ആദ്യം ചെന്ന് അവർക്ക് വേണ്ടി ഇച്ചിരി മെനക്കെടാൻ ഒരാളെ ദൈവത്തിന് വേണം. അരികെ ചെല്ലാൻ പ്രാർത്ഥിച്ച്, ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് അരികെ ചെല്ലാനുള്ളൊരു കൃപ തരണേ. ഒത്തിരി പേര് കാത്തിരിക്കുക പ്രിയരെ, ആരെൻ്റെ അരികെ വരും. നമ്മൾ പാറാടുണ്ട്, അരികെ ചെല്ലുന്ന ചാരേ വരുന്ന ഒരു കർത്താവുണ്ട്. പക്ഷേ കർത്താവ് ഇന്ന് ചെല്ലുന്നത് എങ്ങനെ? നമ്മളിലൂടെയൊക്കെയാണ് ചെല്ലുക. ചാര ചെല്ലാൻ, അരികെ ചെല്ലാൻ. അവൻ കണ്ടു, കമ്പാഷൻ, ഹി ഹാഡ് സീൻ, ഹാഡ് കമ്പാഷൻ. അരികെ ചെന്നുക മാത്രമല്ല, എണ്ണയും വീഞ്ഞും പകർന്നു. അടുത്തത്, ഈ എണ്ണയും വീഞ്ഞും ഒക്കെ യാത്രയ്ക്ക് വേണ്ടിയതാ, പക്ഷെ അത് പകർന്നു, എണ്ണയും വീഞ്ഞും പകർന്നു. അടുത്ത വാക്യം വളരെ ഗൗരവമുള്ളതാ, അടിവരയിട്ടെ. എന്താണ്? മുറിവുകളെ കെട്ടി. മുറിക്കാൻ എളുപ്പം ഒരാളെ, പക്ഷെ വലിയൊരു പാടാ. എന്ത് കെട്ടാൻ? മുറിവ് കെട്ടാൻ. മുറിക്കാൻ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒഫനടാക്കാൻ എളുപ്പമാണ് ഒരാളെ. എനിക്ക് നല്ലൊരു കുഞ്ഞിനെ അറിയാം, ആ കുഞ്ഞ് നല്ല ഉത്സാഹിയാണ്. ഇന്ന് ചർച്ചയിൽ
വളരെ നല്ല സാക്ഷ്യവും പക്വതയുള്ളൊരു കുഞ്ഞ്. പക്ഷെ കുറേ നാൾക്ക് മുമ്പ് അവനൊരു മുടിയൊക്കെ ഇങ്ങനെ വളർത്തി, വല്ലാതൊരു വട്ടത്തി വളർത്തി ചർച്ച വന്നൊരു സമയം ആരൊക്കെയോ അവനോട് പറഞ്ഞു, മുടി വെട്ടാതെ ചർച്ചയിൽ കയറല്ലെന്ന് പറഞ്ഞു. അവൻ ഓഫനഡായി. അവൻ പറഞ്ഞു, പൻസ്യാന എന്നോട് പറഞ്ഞാൽ ഞാൻ മുടി വെട്ടിക്കോളാം, നിങ്ങളാരും എന്നോട് പറയണ്ട. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളാരും ഇടപെണ്ട, അവനെ ഞാനും ഇല്ല ഇവിടെ. ഞാനവരോട് പറഞ്ഞു, നീ നല്ല മുടിയാ മോനെ ഇപ്പം വെട്ടണ്ടെന്ന് പറഞ്ഞു. നല്ല മുടിയാടാ, ഇവിടെ ഇരിക്കട്ടെ, നീ കയറിയിരുന്നു, എൻ്റെ പൊന്നു മക്കൾ കയറിയിരിക്കും. ആ മുടി കയറിയാ, ഞാൻ പിന്നെ വെക്കാത്ത ഞാൻ ചോദിച്ചാൽ പിന്നെ ഒന്ന് ഇത് എനിക്ക് നമുക്ക് കംഫർട്ടല്ല, അതുകൊണ്ടാണ് എൻ്റെ പൊന്നു മക്കൾ കയറിക്കോളാം പറഞ്ഞു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മുടി വെട്ടി നല്ല കൊച്ചന. അപ്പോൾ ഓരോരുത്തർ പിരിവിടുക, ഞങ്ങൾ പിരിവിട്ട് മുടി വെട്ടിക്കാൻ പോവാം. എന്തോ കാര്യത്തിൽ കൂട്ട പിരിവിട്ടിട്ട് അവനെ ബലമായിട്ട് കൊണ്ട മുടി വെട്ടിച്ചാൽ അവൻ പിന്നെ ജീവിതത്തിൽ വരുമോ? വരത്തില്ല. ഈ മനുഷ്യനെ മനസ്സിലാക്കി അരികെ ചെന്നാൽ അവൻ്റെ മുറിവുകളുണ്ട് പ്രിയരെ. മുറിവ് കെട്ടാനാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. എന്തിനല്ല? മുറിക്കാനല്ല. മുറിക്കാൻ 1000 നാവാ, മുറിക്കാൻ എളുപ്പമാ, മുറിക്കാൻ ഒരു പാടില്ല. ചില മുറിവുകളൊക്കെ നമുക്ക് പോലും ഉണങ്ങാത്ത മുറിവുകളുണ്ട് ഇല്ലേ? വീട്ടിൽ നിന്ന് ഒട്ടുന്ന മുറിവുകൾ പോലും ചിലപ്പോൾ ഉണങ്ങത്തില്ല. എനിക്കറിയാവുന്ന ഒരു കുഞ്ഞ് ഇപ്പോഴും അപ്പനോട് മിണ്ടില്ല. ഞാനൊരു ക്യാമ്പ് നടക്കുമ്പോൾ ദൈവാത്മാവിനോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഇവനോട് സംസാരിക്കണം. ഞാനവനെ വിളിച്ച് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഹൗ ഈസ് യുവർ റിലേഷൻ, നിൻ്റെ ഫാദറുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? അവൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അവൻ പറഞ്ഞു, അപ്പന് ഭയങ്കര കാർക്കശ്യതയുള്ള അപ്പന്, കൊച്ചിലെ ഇവനാണെങ്കിൽ മേടുവാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഹൈപ്പർ എന്നൊക്കെ മനസ്സിലാക്കുന്നത്, ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ ഇപ്പം കേൾക്കത്തില്ലേ? പണ്ട് ഹൈപ്പർ ആക്റ്റീവ് എന്നറിയാവും, തെമ്മാടി കുതിറി അടിയോടടി, സ്കൂളിലടി, വീട്ടിലടി, സൺഡേ സ്കൂളിലടി, അടി അടിയോടടിയാണ് ഹൈപ്പർ. മെനാ കണ്ണൊക്കെ അടിക്കുന്നു, കായ് പിടിച്ചോടിക്കുന്നു, എണ്ണയ്ക്കകത്ത് മുക്കുന്നു, എന്തെല്ലാം പരിപാടിയാണ്. ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ എന്താ, ഹൈപ്പർ ആക്റ്റീവാണ്. ശരിയാണോ? പിരിവിരിപ്പുള്ളതിനെ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടില്ലയോ? എന്നെയൊക്കെ എന്തോ അടി അടിക്കുന്ന അറിയാം. നോക്കേ, അടി കിട്ടിയിട്ടുള്ള മക്കളുണ്ടോ? മോനെ അങ്കളിനൊക്കെ എങ്ങനെയായിരുന്നു അടിക്കുന്ന അറിയാമോ? ഭയങ്കര മെനയായിരുന്നതാ. പിള്ളേർ കേൾക്കരുത്, അമ്മ രണ്ടി അഡ്വാൻസ് എടുക്കും. എൻ്റെ അപ്പനാണെ എന്നെ അടിക്കാനായിട്ട് കെട്ടിയിടുമായിരുന്നു. കെട്ടിയിട്ടിട്ട് നിക്കർ ഊരി എണ്ണ ചൂടാക്കി പുരട്ടി വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് അതിങ്ങനെ വഴറ്റി ഒരടിയൊക്കെ അട്ടിച്ച തുള്ളു നിന്ന് മണിക്കൂർ ഇങ്ങനെ. ഇത്ര അടിയൊന്നും കിട്ടിയിട്ടില്ല. മെന ഇതെല്ലാം ഒതുങ്ങും, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒതുങ്ങും. പക്ഷേ അടി ഇവനെ പിടിച്ച് ട്യൂഷന് കൊണ്ട വിട്ടു. ട്യൂഷന് കൊണ്ട വിട്ടപ്പം അവനെന്തു ചെയ്തു, ഒരു ദിവസം ട്യൂഷന് പോയപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. അപ്പൻ അച്ഛൻ ഇടയ്ക്കും കണ്ട് വന്നപ്പം ട്യൂഷന് പോയാൻ എവിടെ നിൽക്കുക, ക്രിക്കറ്റ് കളിക്കുക. അവിടം തൊട്ടടിച്ചു, അടിച്ചടിച്ച് വഴി ഒടി നടത്തുമെന്ന് അവിടുന്ന് വടിയെടുത്ത് അടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് ഇവൻ്റെ ഈ പട്ടക്സെല്ലാം പൊട്ടി. പൊട്ടിയിട്ട് ഈ അപ്പൻ എന്തോ ചെയ്തു, അവിടെ ഒരു തെങ്ങും കുറ്റി ഉണ്ടായിരുന്നു. തെങ്ങും കുറ്റി കുറേ നാളായിട്ട് വെട്ടിയിട്ടേക്ക് അതിനകത്ത് മൊത്തം ചെതല. അവൻ്റെ പുറം മുഴുവൻ അട്ടിച്ച് ഇവിടെ ബാക്കിയെല്ലാം കീറി. അവൻ്റെ നിക്കർ ഊരി അവനെ ഈ കുറ്റിക്കകത്തിരുത്തി. ഓരോ മുറിവിനകത്തൂടെ എന്തോ കടിച്ചു, ചെതല് കടിച്ചു. ഇപ്പോഴും അവനെ അപ്പനെ കാണുമ്പോൾ, അവനിപ്പം പിള്ളേരായെങ്കിലും അപ്പനെ കാണുമ്പോൾ ഓർമ്മ വരും, ചെതലും ഇന്നും മിണ്ടിയിട്ടില്ല. ഇന്നും അവൻ അപ്പനോട് മിണ്ടത്തില്ല. എന്താ കാര്യം? മുറിവാണ്. ഈ മുറിവെല്ലാം കെട്ടാൻ ഒറ്റ കൂട്ടർക്കെ കഴിയത്തുള്ളൂ. അത് മുറിവ് കെട്ടപ്പെട്ടവരായ ദൈവമക്കൾക്ക് മാത്രമേ മുറിവുകൾ കെട്ടാൻ കഴിയത്തുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്ത് കെട്ടണം? മുറിവ് കെട്ടണം. മുറിവ് കെട്ടണമെങ്കിൽ ഒന്നാമത് കാണണം, രണ്ട് ഒരു മനസ്സറിയണം, മൂന്ന് എന്ത് ചെയ്യണം, അരികെ ചെല്ലണം, നാല് എണ്ണയും വീഞ്ഞും പകർന്നു. നമ്മുടെ എണ്ണയും വീഞ്ഞും ഉണ്ട് പ്രിയരെ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ തമ്പുരാൻ നമ്മുടെ കൈ തന്നിട്ടുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയും വീഞ്ഞും എല്ലാം തമ്പുരാൻ നമ്മുടെ കൈ തന്നിട്ടുണ്ട്. എന്തിനാ? നമുക്ക് വേണ്ടി മാത്രമല്ല, അവരെൻ്റെ മുറിവുകളെ കെട്ടാൻ. കെട്ടി 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 എന്നിട്ട് തീർന്നോ? ഇല്ല, വാഹനത്തിൽ കയറ്റി. അടുത്ത വാക്ക് എഴുതിയിട്ടേ, എന്ത് ചെയ്തു? വാഹനത്തിൽ കയറ്റി.
വളരെ കൃത്യമായിട്ട് എഴുതണം. വാഹനത്തിൽ കയറ്റി, നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറ്റണേ. പല്ലും കയറ്റാൻ മടിക്കുന്നവരാ. വാഹനം നമ്മുടെ പ്രൈവസി പോകത്തില്ലേ? വാഹനത്തിൽ കയറ്റണം, വാഹനത്തിൽ കയറ്റണം. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് കൊണ്ടുവിടണമെങ്കിൽ കൊണ്ടുവിടണം, വിട്ടുപോകരുതേ. വാഹനത്തിൽ കയറ്റി കയറ്റി. അടുത്തത് വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. എന്തെല്ലാം ചെയ്തു? അരികെ ചെന്നു, കണ്ടു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നു, മുറിവുകളെ കെട്ടി. അടുത്തത് വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി, രക്ഷ ചെയ്തു. എന്നിട്ട് ഒരു രാത്രി അവൻ്റെ കൂടെ എന്ത് ചെയ്തു? താമസിച്ചു. പിറ്റേന്നാണെന്നല്ലേ? അപ്പോൾ ആ രാത്രി അവന് വേണ്ടി എവിടെ താമസിച്ചു? ആ സത്രത്തിൽ താമസിച്ചു. ഒരു രാത്രി അവന് വേണ്ടി. ആരാ ഇവൻ? ആർക്കോ വേണ്ടി അവൻ ഒരു രാത്രി താമസിക്കുക. ഒരിക്കൽ പോലും കാണാത്ത, ഒരിക്കൽ പോലും അറിയാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാത്രി താമസിക്കുക. ഇന്നും അതുകൊണ്ടാണ് ഇത് ഓർക്കപ്പെടുക. അവർ രാത്രി താമസിച്ചു. എന്നിട്ട് അവൻ വഴിയമ്പലക്കാരൻ എന്ത് ചെയ്തു? രണ്ട് വെള്ളിക്കാശ് കൊടുത്തു. രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ട അടുത്ത വാക്യം ഞാൻ വരുമ്പോൾ തരാം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അവൻ്റെ കൊടുക്കാൻ എന്തില്ല? ഇല്ല. ഇന്നിൻ്റെ ഭാഷയിലാണെങ്കിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാണും, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നാളെ നിങ്ങൾ വന്നില്ലേ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഒന്നിൽ ഒരു ചെക്ക് ഒപ്പിട്ട് വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ പാസ്പോർട്ട് തന്നിട്ട് പോകും, അല്ലെങ്കിൽ വണ്ടിയുടെ ആർ സി ബുക്ക് ഇവിടെ വെച്ചിട്ട് പോകും. ഇവനത് അവിടെ വെച്ചിട്ട് കാണണം. ഈ മനുഷ്യന് വേണ്ടി അവൻ ആരായി? കടക്കാരനായി. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ എന്തായി? കടക്കാരനായി. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്തോളാം? തന്നുകൊള്ളാം. അവൻ്റെ കൊടുക്കാൻ പൈസയില്ല, ഉള്ളത് അവൻ്റെ കൊടുത്തു. ഒരു രാത്രി താമസിച്ചു. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യാം? തരാം. അവന് വേണ്ടി കടക്കാരനായി കിടക്കാരനായി. ഇനിയും ചോദിക്കുക, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. ഇതിൽ ആരുടെ കൂട്ടുകാരനാ? ആരാണ് കൂട്ടുകാരൻ ചോദിച്ചതാണ്? അത് ശമര്യക്കാരനാണ്. ശമര്യക്കാരനും യഹൂദനും തമ്മിൽ ഭയങ്കര വർഗവർണ്ണ വ്യത്യാസമുണ്ട്, വേർപാടിൻ്റെ ഒരു നടിച്ചുവരുണ്ട്. പക്ഷേ തൻ്റെ ബൗണ്ടറി എല്ലാം വിട്ടുള്ളൊരു ഒരു സഹായമാണ് ചെയ്തത്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു അവനോട് പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ യേശു അവനോട് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എല്ലാവരും പറഞ്ഞേ, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എത്ര കൂട്ടം കാര്യങ്ങളാണ് കാണാതെന്ന് പറഞ്ഞേ. ഒന്ന്, കണ്ടു. രണ്ട്, മനസ്സലിഞ്ഞു. എപ്പോഴും നമ്മൾ ഓർക്കണേ, നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാർഡൻ ചെയ്യല്ലേ. നമ്മുടെ ഈ മനസ്സിനെ കഠിനപ്പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഫറവോയുടെ ഹൃദയം എന്ത് ചെയ്തു? കഠിനമായി. യഹോവ അവനെ കഠിനമാക്കി എന്നുള്ളത് പറയുമ്പോൾ തന്നെ മറ്റൊരർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലാണ് അവനുണ്ടാകുക. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, മെഴുകെ വെയിലടിച്ചാൽ എന്ത് ചെയ്യും? ഉരുകും. ചള്ളയെ വെയിലടിച്ചാൽ എന്ത് ചെയ്യും? കട്ടിയാവും. ഫറവോയുടെ ഹൃദയം എന്തായിരുന്നു? ചള്ളയായിരുന്നു, അത് കട്ടിയായി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു അലിവുള്ള ഉരുകുന്ന ഒരു ഹൃദയം എനിക്ക് തരണം. അതുകൊണ്ടാണ് പറയുക, ഞാൻ നിനക്ക് പുതിയതും മാംസവുമായ എന്ത് തരും? ഹൃദയം തരും. കണ്ണട ചുരുന്ന മിഷൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഒരുവിൻ്റെ വേദന കാണുമ്പോൾ ഒന്ന് മനസ്സലിയാനുള്ളൊരു കൃപ തരണം. ഒരുവിൻ്റെ വേദന കാണുമ്പോൾ ഒന്ന് മനസ്സലിയാനുള്ള കൃപ തരണം. ഇവിടെ മുറിക്കുന്നവരല്ല ഒരു ബഹുഭൂരിപക്ഷം, ലോകം അങ്ങനെ. ഓരോ മുറിവും എത്ര ദിവസം വേദനിക്കുമെന്നറിയോ? എത്ര ദിവസം വേദനിക്കും. പക്ഷെ അരികെ ചെല്ലാൻ തമ്പുരാന് കുറച്ച് പേരെ വേണം. എന്നിട്ട് അവൻ്റെ മുറിവ് കേട്ടാൻ, മുറിവ് കേട്ടാൻ ഗിലയാദിലൊരു വൈദ്യനുണ്ട്, അവൻ്റെ കയ്യിൽ സുഗന്ധ തൈലമുണ്ട്. ഒത്തിരി മുറിഞ്ഞ മനുഷ്യർ ഈ ലോകത്തുണ്ട്, ഒത്തിരി മുറിഞ്ഞ മനുഷ്യർ ഈ ലോകത്തുണ്ട്. സ്വന്തം അപ്പനാൽ മുറിക്കപ്പെട്ടവർ, സഹോദരന്മാരാൽ മുറിക്കപ്പെട്ടവർ, സ്വന്തം വീട്ടിൽ മുറിക്കപ്പെട്ടവർ, മുറിക്കപ്പെട്ട ഒത്തിരി കുടുംബങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിച്ച് അരികെ ചെല്ലാൻ,
മുറിവ് കെട്ടാൻ. അതിന് വലിയ കൗൺസിലിംഗ് ഒന്നും പഠിക്കണമെന്നില്ല, പഠിച്ചാലൊക്കെ ഒരു നല്ലതാണ്. പക്ഷെ കൗൺസിലിംഗ് പഠിച്ചത് കൊണ്ടും സൈക്കോളജി അറിയാവുന്നത് കൊണ്ടും ഇത് സാധിക്കണമെന്നില്ല. ഇതിനൊരു കമ്പാഷനേറ്റ് ഹാർട്ട് വേണം, അരികെ ചെല്ലാൻ. ദൈവസഭ ഇന്ന് വളർന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒത്തിരി സഭകൾ സ്ഥാപിക്കപ്പെട്ടത് എങ്ങനെയാണ്? അവിടെ വേദനയിൽ അരികെ ചെല്ലുന്ന ഒരാളുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസന്മാരും ഭാര്യമാരും കൂടെ ഓരോ വീട് വീടാന്തരം കയറിയിട്ട് കാപ്പി കുടിച്ചിട്ട് പോവല്ലായിരുന്നു. അവിടെ വേദനയ്ക്കകത്തൊരു പായിട്ടിരുന്നു. അവിടെ മുറിവുകളിൽ എണ്ണ പുരട്ടി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എണ്ണ പുരട്ടി. കർണാടച്ച എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. വളരെ ശാന്തമാണ് ഞാൻ ഇന്ന് രാത്രി, ഒച്ചപ്പാടോ ബഹളങ്ങളോ ഇല്ലാത്തൊരു രാത്രി. പക്ഷേ ഉത്തരാധുനിക ലോകത്ത് അവരവരുടെ തുരുത്തുകൾക്കകത്ത് എല്ലാവരും ഇരിക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് അരികിച്ചല്ലേ. പെട്ടെന്ന് ബയാസ്ഡായിട്ട് ഇറങ്ങിപ്പോടാ മേ ഇതിനെ എടുത്ത് ഞാൻ പുറത്ത് കളയുമെന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ ചിലപ്പോഴെങ്കിലൊക്കെ സങ്കടപ്പെട്ട് ഓർത്തിട്ടുണ്ട് ചർച്ചയിൽ നിന്നൊക്കെ പുറത്താക്കാൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തോട്ടിറക്കാൻ പോടാന്ന് പറയാൻ എത്ര പേരുണ്ട്. ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ കമ്മിറ്റി കൂടി പുറത്താക്കാൻ 1000 പേര് കൂടും. പക്ഷേ മുറിവ് കെട്ടാൻ തമ്പുരനാളെ വേണം. ചർച്ച് എന്ന് പറയുന്നത് കാഷ്വാലിറ്റിയാണ്. അവിടെ ഉടഞ്ഞവും വരും, മുറിഞ്ഞവൻ വരും, തകർന്നവും വരും. കാഷ്വാലിറ്റി ഡോക്ടറെ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് അറ്റൻഡ് ചെയ്യും. ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിലും സ്ട്രോക്ക് വന്നവനെ അറ്റൻഡ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ പാസ്റ്റർമാർ ചിലപ്പം പ്രവാചകനാകും, ചിലപ്പം ഭൂതശാന്തിക്കാരനാകും, ചിലപ്പം രോഗശാന്തിക്കാരനാകും. ഇനി ഒന്നും ഒത്തില്ലെങ്കിൽ രണ്ട് വഴക്ക് പറയണേ അതും പറയും, എല്ലാം പറയണ്ട. ചിലപ്പം പോലീസുകാരനാകും, ചിലപ്പം ജഡ്ജി ആകേണ്ടി വരും, ചിലപ്പം വക്കീലാകേണ്ടി വരും. കാഷ്വാലിറ്റിയാ അരികെ ചെല്ലാൻ. ഓരോരുത്തരുടെ കൈകളിലും തമ്പുരാനൊരു ഔഷധക്കൂട്ട് ഏൽപ്പിക്കും. നിന്നെ മുറിവ് കെട്ടാനായിട്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സമർപ്പിച്ച് ശാന്തമായി പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പോകുന്ന മക്കളിൽ പലരും മുറിഞ്ഞവരാണ്. നല്ല ധൈര്യമുള്ളവന് ഇത് ആവശ്യമില്ല. നല്ല ധൈര്യവും മനക്കരുത്തവും ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും ഭയപ്പെടുന്നവരും സ്വയം നിൽക്കാൻ കഴിയാത്തവരൊക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഇതിൻ്റെ കെണി വീഴുന്നത്. പക്ഷെ അവരെയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ തമ്പുരാൻ നമ്മളെ ആവശ്യമുണ്ട്. വലിച്ചെടുക്കാൻ കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ പ്രൈവസി പോകും, നമ്മളിച്ചിരി ടെൻഷൻ അടിക്കേണ്ടി വരും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇച്ചിരി പൈസ പോയെന്ന് വരും, ഒരു രാത്രി അവൻ്റെ കൂടെ അവിടെ നിൽക്കേണ്ട വന്നെന്ന് വരും, ഒരു രാത്രി അവൻ്റെ കൂടെ നിൽക്കേണ്ട വന്നെന്ന് വരും. അവന് വേണ്ടി കടക്കാരനായി ഒരിക്കൽ പോലും കാണാത്ത, ആദ്യം കാണുന്ന ഒരുവന് വേണ്ടി കടക്കാരനായ ശമര്യക്കാരൻ ഇന്നും പ്രസംഗിക്കപ്പെടുക. ഒരു മുറിവ് കെട്ടാനും അരികെ ചെല്ലാനും എലിശദായി ചർച്ചിൽ ദൈവത്തിൻ്റെ ജനത്തെ ആവശ്യമുണ്ട്. അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, സമർപ്പിക്കണമെങ്കിൽ സമർപ്പിക്കാം. ആസ് യു വിഷ്, പക്ഷെ സീരിയസ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇന്ന് ഒരു വലിയൊരു കൃപ കിട്ടും. ദൈവം നിങ്ങളെ കാണിക്കും. ഒറ്റ കാര്യം ഓർത്തണം, അരികെ ചെല്ലുമ്പോൾ അവൻ്റെ മുറിവുകൾ നമ്മളോട് പറയും. ഒറ്റ മനുഷ്യനോട് ഷെയർ ചെയ്തേക്കരുത്. ബേസിക് പ്രിൻസിപ്പിളാണ്. നിങ്ങളോട് ഒരാൾ വേദനപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചോളും, വേറൊരാളോട് പോലും പറയല്ലേ. പ്രാർത്ഥിച്ചേ.
അങ്ങനെ ഇന്ന് രാത്രി ചിലരുടെ ദൈവത്തിന് ആവശ്യമുണ്ട്, ഒരു ദൗത്യത്തിന് വേണ്ടി. ഉത്തരാധുനിക യുഗത്തിൽ, കമ്പ്യൂട്ടർ യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കെട്ടാനൊക്കാത്ത മുറിവുകളെ കെട്ടാൻ, റോബോട്ടുകൾക്ക് കെട്ടാനൊക്കാത്ത മുറിവുകളെ കെട്ടാൻ, AI ക്യാമറ വെച്ച് നമ്മുടെ സീറ്റ് ബെൽറ്റ് പിടിക്കും, നമ്മുടെ മൊബൈൽ ഉപയോഗം പിടിക്കും, പക്ഷേ മനുഷ്യൻ്റെ മുറിവ് കാണാൻ AI ക്യാമറ ഇവിടില്ല. മുറിവ് കാണാൻ കഴിയുന്നത് ദൈവമക്കക്ക, ദൈവമക്കക്ക. എനിക്ക് അതിനാഗ്രഹമുണ്ട്. ഒരു ശുശ്രൂഷയുടെ വിളി, അരികെ ചെന്ന് ചിലരെ ഇവിടെ കൊണ്ടുവരാൻ, നിങ്ങളുടെ വാഹനത്തിൽ കയറ്റി പ്രാർത്ഥിച്ച് ഈ വഴിയമ്പലത്തിൽ കൊണ്ടുവരുവാൻ തമ്പുരാന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ചിലരെ വാഹനത്തിൽ കയറ്റി ഈ വഴിയമ്പലത്തിൽ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഹനത്തിൽ ചിലരെ കയറ്റി ഈ വഴിയമ്പലത്തിൽ കൊണ്ടുവരാൻ തമ്പുരാന് നിങ്ങളെക്കുറിച്ച് ആവശ്യമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചേ, സമർപ്പിക്കുന്നവർ സമർപ്പിച്ചേ. ഇന്ന് രാത്രി കർത്താവേ, അവൻ്റെ അരികെ ചെല്ലാൻ, അവളുടെ അരികെ ചെല്ലാൻ, ആ വീടിൻ്റെ അരികെ ചെല്ലാൻ, അവിടെ മുറിവുകളെ കെട്ടാൻ ഞാൻ എന്നെ സമർപ്പിക്കുക. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, മുറിവ് കെട്ടാനുള്ള ഒരു അഭിഷേകത്തെ കർത്താവ് നിൻ്റെ മേൽ പകരട്ടെ. ഒപ്പം നിൻ്റെ മുറിവുകളെ കർത്താവ് ഇന്ന് രാത്രി കെട്ടും. എല്ലാ ഗതകാല മുറിവുകളിലേക്കും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ആ ഒരു അഭിഷേകത്തിന് വേണ്ടി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർ, ഹൃദയംഗമായി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നൊരു ആത്മനിയോഗത്തോടാണ് ഈ കാര്യം എടുക്കുക. ഞാൻ മറ്റൊരു ഭാഗം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ വന്ന വഴിയിലെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന ഒരു ചിന്ത മറ്റൊന്നായിരുന്നു പങ്കുവയ്ക്കാൻ വേണ്ടി. പക്ഷേ ഈ രാത്രി ദൈവാത്മാവിനോട് പറഞ്ഞു, അരികെ ചെല്ലാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒന്ന് അരികിൽ വന്നാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ ചുറ്റുപാടുണ്ട്. പ്രിയരെ, നമ്മുടെ ചുറ്റുപാടുണ്ട് പ്രാർത്ഥിക്കുന്നവർ. അരികിലോട്ട് ചേർന്നോ. മുറിവിലേക്ക് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന അഭിഷേകം അങ്ങോട്ട് ഒഴുകി ചെല്ലും. നിങ്ങളിലൂടെ അവരെ മുറിവെല്ലാം കെട്ടപ്പെടും. മക്കളെ, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം മുമ്പോട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി കർത്താവേ, മുറിവ് കെട്ടാൻ, അരികെ ചെല്ലാൻ, ചേർത്ത് പിടിക്കാൻ, ശാന്തമായി രാത്രി ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ പറയട്ടെ. വത്സല്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം, കുടുംബങ്ങളായി കൈകോർക്കാം. പ്രത്യേകിച്ച് ചില മക്കളോട്, IT മേഖലയിൽ ജോലി ചെയ്യുന്ന ചില ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ സമീപം ഭയങ്കര സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്ന ചിലരുണ്ടല്ലോ. ഒരു പക്ഷേ നിങ്ങൾ അവരെ മുൻവിധിയോടായിരിക്കാം കാണുന്നത്. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ഇടപെടുകയാ. അവർ മുറിഞ്ഞവരാ, ഉടയ്ക്കപ്പെട്ടവരാ, സ്വന്തം വീട്ടിൽ നിന്ന് മുറിഞ്ഞവരാണ്, ചതിക്കപ്പെട്ടവര്, വല്ലാതെ വിഷമിക്കുന്നവർ. നിങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാനൊക്കെ, ചേർത്ത് നിന്നെ ഞാൻ ഇറക്കിവിടുമെന്ന് പറയാൻ ഒറ്റ വാക്ക് മതി. നിന്നെ ഞാൻ ഇപ്പൊ ഇറക്കിവിടുമെന്ന് പറയാൻ ഒറ്റ വാക്ക് മതി. പക്ഷെ ആ ഇറങ്ങിപ്പോകുന്നവനെ ചേർത്ത് പിടിക്കാൻ ജീവകാലത്ത് നിങ്ങളെ കഴിയത്തില്ല.
അരികെ ചെല്ലാൻ, മുറിവു കെട്ടാൻ. യേശു കർത്താവിന്റെ ഒരു സൗഖ്യദായക ശുശ്രൂഷയുടെ ഒരു ഭാഗമാകാൻ. പറയുന്നുണ്ട് പിണക്ക് വിഷമം തോന്നല്ലേ. ആത്മീയ ലോകത്ത് തന്നെ മുറിക്കപ്പെട്ടവരെ, മുറിവേറ്റവരെ കണ്ട് ഞാൻ മടുത്തവനാണ്. സ്പിരിച്വൽ ഫീൽഡിൽ നിന്നും എന്തിനേറെ പുളിപ്പിറ്റിൽ നിന്ന് പോലും മുറിക്കപ്പെട്ട ഒത്തിരി പേരെ ഞാൻ കണ്ടു. ഇവിടെ യേശുവിന് ആവശ്യമുണ്ട് മുറിവ് കിട്ടുന്ന കുറെ പേരെ അരികെ ചെല്ലുന്നത് ചേർത്ത് പിടിക്കുക. ചെറിയ വാക്കാണെങ്കിലും നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ. ഈ യാത്രയിൽ വിഷമത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ. അവരുടെ കൂടെ ഒരു രാത്രി താമസിക്കാൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആർക്കോ ഒരാൾക്ക് വേണ്ടി ആ മനുഷ്യൻ ഒരു രാത്രി അവിടെ താമസിച്ചു. ഒരിക്കൽ പോലും കാണാത്ത ഒരാൾക്ക് വേണ്ടി അവൻ കടക്കാരനായി.